നമസ്കാരം സ്വാമിജി. നമസ്കാരം. ആയുർവേദത്തിൻ്റെ ഭാരതീയമായിട്ടുള്ള സംഭാവനകളെ കുറിച്ച് ആണ് നമ്മൾ അവസാനം പറഞ്ഞു വന്നത്. അത് വെച്ച് നമ്മുടെ സസ്യജാലങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒരു കണ്ടെത്തലിനെ കുറിച്ചും നമുക്കൊന്ന് വിപുലമായി തോന്നാം. സസ്യത്തിൻ്റെ പരിചായകം അത് വളരെ 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 വിപുലമായൊരു ശാഖയാണ്. അത് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഫാർമകോഗ്നോസി, ഫാർമകോളജി, ദെൻ ഫാർമസി. അതിൽ സസ്യം ഇന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ പൗരാണികമായുണ്ടായിരുന്ന സസ്യശ്യാമള കോമളമായിരുന്ന ഒരു ഭാരതമല്ല എന്നുള്ളത്. തീർച്ചയായും. എന്തുകൊണ്ടങ്ങനെ അല്ലാതായി? സസ്യങ്ങളും ജന്തുക്കളും മനുഷ്യനും തമ്മിലുള്ള അവാച്യമായൊരു പാരസ്പര്യമുണ്ട്. ആ പാരസ്പര്യത്തെ ആസ്പദമാക്കി സൂര്യപ്രകാശം, മഴ ഇവയ്ക്കൊക്കെ ചില ബന്ധങ്ങളുണ്ട്. അല്ലാതെ കുറെ ശാസ്ത്രകാരന്മാരിന്ന് ഗവേഷണം ചെയ്യുന്ന പോലെ നാളെ സൂര്യൻ ഇല്ലാതാകാൻ പോവുകയാണ്, മറ്റന്നാ സൂര്യന് പകരം വേറൊരെണ്ണത്തെ ഇനി നമ്മൾ ആകാശത്തേക്ക് വിടാൻ പോവുകയാണ്, ഒരു സൂര്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്, ഇങ്ങനൊന്നും അല്ല ഇതിൻ്റെ സത്യമെന്ന് ഒരു സാമാന്യ വിവരമുള്ളവന് പോലും മനസ്സിലാവും. സ്വാമിജി ഉദ്ദേശിക്കുന്നത് ഈ സസ്യങ്ങളെ മൊത്തം തുടച്ചു മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയ ബോധവും നടത്തി, ബോധപൂർവമോ അബോധപൂർവമോ നടന്നിട്ടുണ്ട്. ബോധപൂർവമാണ് എന്ന് പറയാൻ ഒരുങ്ങിയാൽ അതിൻ്റെ ചില വികാരങ്ങൾ സമ്മതിക്കില്ല. കാരണം അത്രയ്ക്കൊക്കെ ബുദ്ധി നമ്മുടെ ഭരണാധികാരികൾക്കും നമ്മുടെ ഗവേഷകർക്കും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് മാത്രം തെളിവുകളില്ല. തെളിവ് ഉണ്ട് വേണമെങ്കിൽ. തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇവർ ബോധപൂർവമാണ് ചെയ്തത്, പാശ്ചാത്യരുടെ കാശ് മേടിച്ചാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാൻ തെളിവുണ്ട്. പക്ഷെ അത്രയൊക്കെ ചിന്തിക്കാൻ വിവരമുള്ളവനൊന്നും ഭാരതത്തിൽ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇവനൊന്നും അത്രയും വിവരമൊന്നുമില്ല. അത്രയും വിവരം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഈ തമ്മാടിത്തരം കാണിക്കുന്നതിന് പകരം ആ വിവരം വെച്ചുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ പഠിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് ഇതിനേക്കാൾ സമ്പന്നനും പ്രശസ്തനും ഒക്കെ ആയിത്തീർന്നേനെ. ഇന്ത്യ നേരായ മാർഗത്തിൽ സമ്പന്നരായവരുടെയോ കാരൻ ടാക്സ് കൊടുത്ത്, ഇന്ത്യക്കാർ ടാക്സ് കൊടുക്കുന്നത് തന്നെ വളരെ വിരളമാണ്. ഭരണാധികാരികൾ പോലും അതുകൊണ്ടാണല്ലോ പുതിയ പുതിയ സംവിധാനങ്ങൾ ആ മേഖലയിൽ തന്നെ വേണ്ടി വരുന്നത്. അവനവനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ സംവിധാനങ്ങളും കുറെ പേരെ പാശ്വവർത്തികളെ ഒഴിവാക്കുവാൻ പറ്റുന്ന തരത്തിലും നിയമനിർമ്മാണം വീണ്ടും വീണ്ടും വേണ്ടി വരുന്നത്. കൃത്യമായി ടാക്സ് പിരിക്കാനാണെങ്കിൽ ഒറ്റ നിയമമേ വേണ്ടു. കൃത്യമായി വഴിയരികിൽ സ്ഥലം വിട്ടുകൊണ്ട് കെട്ടിടം പണിയാനാണെങ്കിൽ ഒറ്റ നിയമമേ വേണ്ടു. ജനാധിപത്യത്തിനകത്ത് പാർശ്വവർത്തികൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കുകയും ഇപ്പോൾ എറണാകുളം തന്നെ, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ എറണാകുളം തന്നെ നോക്കിയാൽ, നമ്മളിങ്ങോട്ട് വരുന്ന വഴിയരികിൽ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകൾ നോക്കിയാൽ മതി. കാക്കനാട് കേന്ദ്രമായൊരു വലിയ പ്രോജക്റ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് ആ പ്രോജക്റ്റിന് അനുഗുണമായി നാളെ 6 ലൈൻ പാതയെങ്കിലും വേണ്ടി വരും എന്നിരിക്കെ അതിനെ മുന്നോട്ട് കാണാതെ ഇന്ന് 16 നില കെട്ടിടം പണിയുന്നവർക്ക് വഴിയരികിലേക്ക് ചേർന്ന് കെട്ടിടം പണിയാൻ സൗകര്യം കൊടുത്തിട്ട് നാളെ ഇടിച്ചു പൊളിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്ലാനിങ് ഒന്നും ഉള്ളവരാണ് നമ്മളെന്നോ അല്ലെങ്കിൽ അത്രയ്ക്കുള്ള ബുദ്ധി നമുക്കുണ്ടെന്നോ ഒക്കെ വിശ്വസിക്കുന്നത് ഒരു മണ്ടത്തരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേരിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പാശ്ചാത്യനോടോ മറ്റുള്ളവരോടോ ഒക്കെ കാശ് മേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞിരിക്കുന്ന വിവരക്കേടുകൊണ്ട് ഉണ്ടാവും. വിവരം ഉണ്ടായിട്ട് ഒരുത്തൻ ബുദ്ധിപൂർവം ചെയ്തു എന്ന് വിശ്വസിക്കാനാവില്ല. എന്നാൽ അതേസമയം ഇത് അബോധപൂർവമാണ് നടന്നത് എന്ന് കരുതാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ബോധപൂർവമോ അബോധപൂർവമോ രണ്ടിലേതാണെന്ന് എനിക്ക് നിശ്ചയം പറയാൻ ഇപ്പം ആവില്ല. നടന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. നടന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തുന്നതിന് ഏറ്റവും പര്യാപ്തമായ വഴികളിൽ ഒരു രാഷ്ട്രം സ്വയം പര്യാപ്തമാകുന്നത് അതിൻ്റെ ആരോഗ്യരംഗം സ്വയം പര്യാപ്തമാകുമ്പോഴാണ്. പ്രാഥമികമായി രണ്ട്, ആഹാരരംഗം സ്വയം പര്യാപ്തമാകുമ്പോഴാണ്. ഈ രണ്ടു മേഖലകൾ ലോകത്തെ ഏത് രാജ്യത്തേക്കാളും ഒരു ഇന്ത്യക്കാരന് കുറഞ്ഞ ചെലവിൽ ആരോഗ്യവും ആഹാരവും കിട്ടിയിരുന്നു. അപ്പം കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ലോകത്തെ ഏത് രാജ്യത്തേക്കാളും കുറഞ്ഞ ചെലവിൽ ലോകത്തിൻ്റെ ധനവിനിയോഗത്തെ ഡോളറിലാണ് കണക്കാക്കുന്നതെങ്കിൽ ഏറ്റവും കുറച്ച് ഡോളർ കൊണ്ട്, ഡോളറാണല്ലോ ഇന്നതിനെയെല്ലാം നിയന്ത്രിക്കുന്നത്, ഒരു മാധ്യമ ധനമെന്ന നിലയിൽ ഡോളറിനാണ്
ഭാരതം പോലും മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നീക്കിയിരിപ്പ് ശേഖരങ്ങളിൽ സ്വർണത്തിനൊപ്പം ഡോളറിന് പ്രാധാന്യമുണ്ട് എന്ന് അറിയുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഡോളറിന്റെ അടിസ്ഥാനത്തിൽ 1950s-ലും 1960s-ലും നാം നീക്കിയിരിപ്പായി വെക്കുന്ന സ്വർണത്തിന്റെ ഒരു പവന്റെ വില 45 രൂപയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എത്ര സംവത്സരമായി കാണും? 50 പോയിട്ട് 58 കൊല്ലമേ ആയുള്ളൂ. ഇന്ന് 10,000 രൂപയോളം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും പ്യുവർ സ്വർണമല്ല. അന്ന് കേരളത്തിലെ ഒരു തട്ടാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മാല പ്യുവറായിട്ടുള്ള ഗോൾഡാണ്. 22 കാരറ്റിന് മുകളിൽ എപ്പോഴും ഉണ്ടാവും. ഇന്ന് നിങ്ങളുടെ സ്വർണ്ണക്കടയിൽ ആ ഒരു സ്വർണം ഇന്ന് കിട്ടില്ല. ഇന്നാണ് മായം ചേർക്കലിനെതിരെ നിയമമുള്ളത്. അന്ന് യാതൊരു നിയമവും ഇല്ല, പക്ഷെ മായം ആരും ചേർത്തില്ല. നിങ്ങളുടെ ഓർമ്മ പുറകോട്ട് പോകുമ്പോൾ ഓരോ വർഷം കഴിയും തോറും വിചിത്രമായ ഒരു ലോകത്തേക്കാണ് നാം നീങ്ങുന്നത്. ശരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം, അത് നമുക്ക് പിന്നെ കാണാം അതിൻ്റെ വഴികൾ. ആ തലത്തിലുണ്ടായ വികാസ പരിണാമങ്ങൾ സസ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ താറുമാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതം ഇന്ന് സസ്യശ്യാമള കോമളമല്ല. സിമെന്റ്, കമ്പി, മണൽ, മെറ്റൽ, ജെല്ലി, ഇത് ഒരു പ്രത്യേക പ്രൊപ്പോർഷനിൽ കൂടി ചേരുമ്പോൾ ഒരു മോണോലിത്തായ ഒരു സ്റ്റോണായി മാറുകയാണ് ചെയ്യുന്നത്. എന്നെ കണക്കാക്കുന്നതും അങ്ങനെയാണ്. സൂര്യപ്രകാശം അതിൻ്റെ ഏറ്റവും ശക്തിയിൽ പാറപ്പുറത്ത് പതിക്കുന്നതിനേക്കാൾ ശക്തിയിൽ ഈ കെട്ടിടങ്ങളിലെല്ലാം പതിച്ച് പ്രതിഫലിക്കുമ്പോൾ അതിൻ്റെ സമീപത്തെല്ലാം സസ്യങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാകുക പ്രയാസമാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും വ്യാവസായിക അടിസ്ഥാനത്തിൽ നാം ഇന്നുണ്ടാക്കുന്നത് ഇത്തരം കെട്ടിടങ്ങളാണ്. ഇവരുടെ രംഗപ്രവേശം, നഗരവൽക്കരണം, മനുഷ്യന്റെ ആവശ്യത്തെ കണക്കാക്കി അല്ലാതെയുള്ള വ്യാവസായികവൽക്കരണം, താരതമ്യം ചെയ്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലാകുന്ന കുറച്ചും കൂടെ വ്യക്തത കിട്ടും. ഒരു ഗ്രാമത്തിൽ പണ്ട് ഒരു ജൗളിക്കട ഉണ്ടെങ്കിൽ ആ ഒരൊറ്റ ജൗളിക്കടയിൽ നിന്ന് പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു ആളുകൾ. നല്ല പാരസ്പര്യമുള്ള ഒരു ഗ്രാമം, അതിനകത്തൊരു കുട്ടപ്പൻ നടത്തുന്ന ഒരു ജൗളിക്കട, ഒരു ഗോപാലൻ നടത്തുന്ന ഒരു ചായക്കട, അപ്പുറത്തൊരു മത്തായി നടത്തുന്ന ഒരു പലചരക്ക് കട, അതിൽ നിന്ന് കുറച്ചകലെ മറ്റൊരു കുര്യാക്കോസ് നടത്തുന്നതോ അതുമല്ലെങ്കിൽ അന്തർമാൻ നടത്തുന്നതോ ആയ ഒരു മീൻകടയും ഇറച്ചിക്കടയും, ഇങ്ങനെയാണ് പഴയകാലത്ത് അങ്ങ് കണ്ടിട്ടുണ്ടാവുക. അന്നൊക്കെ ഇങ്ങനെയാണ് കേരളത്തിൻ്റെ ഗ്രാമങ്ങളെല്ലാം നിലനിന്നിരുന്നത്. അപ്പോൾ ഈ ഒരു കടയായിരുന്നിട്ട് ഒരു കുത്തകയും ആയിരുന്നില്ല. ആ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധനം ഉപയോഗപ്രദമല്ലെന്ന് തോന്നിയാൽ ആ വീട്ടുകാർ ഈ സാധനം തിരിച്ചു കൊണ്ടുവരുമ്പോൾ സൗമ്യമായി അത് തിരിച്ചു മാറ്റിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായം പോലും അന്നുണ്ടായിരുന്നു. മിക്കവാറും ഈ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെല്ലാം പറ്റുപടിയായിരുന്നു. പലപ്പോഴും നെല്ല് കൊയ്യുമ്പോഴോ കപ്പ പറിക്കുമ്പോഴോ ഒക്കെയാണ് ഈ കാശും കൊണ്ട് കൊടുത്തിരുന്നത്. അങ്ങനൊരു നല്ല പാരസ്പര്യത്തിലാണെന്ന് ഈ ഗ്രാമങ്ങൾ നടന്നിരുന്നത്. അന്ന് ജനതയുടെ ആവശ്യം അറ്റപ്പറ്റ നടത്താൻ ഈ കടകൾ കൊണ്ടൊക്കെ കഴിഞ്ഞിരുന്നു. അന്ന് വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായി അന്ന് ആളുകൾ പറഞ്ഞത്, ഭരണാധികാരികൾ പറഞ്ഞത്, മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത്, കൂടുതൽ വ്യവസായികളും കൂടുതൽ കച്ചവട സംഘങ്ങളും കൂടുതൽ
ഇൻവെസ്റ്റ്മെൻറ്റും വരുമ്പോൾ ഉത്തമമായ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അനുഭവം വെച്ച് നോക്കിയാൽ ഇത് തെറ്റാണെന്ന് കാണാം. കൂടുതൽ കച്ചവട സംഘങ്ങൾ വരുമ്പോൾ കച്ചവടം എന്ന് പറയുന്നത് ഒരു പഠന വിഷയമായി തീരുകയും കച്ചവടക്കാർ പഠിച്ച കള്ളന്മാരായി തീരുകയും ചെയ്യുകയാണ് ഉണ്ടായത്. കച്ചവട സമൂഹങ്ങളുടെ സംസ്കാരം, കാർഷിക വൃത്തിയുടെ സംസ്കാരങ്ങളെ നശിപ്പിച്ചു കളയുന്നതാണ് നാം കണ്ടത്. കച്ചവട സംസ്കാരങ്ങൾ കുടിയേറ്റ സംസ്കാരങ്ങളായി മാറിയപ്പോൾ ജനജീവിതത്തിന്റെ അന്തസ്ഥ ചോദനകളെ നശിപ്പിക്കുന്നതാണ് നാം കണ്ടത്. ഒരു വീട്ടിൽ ഒരു കച്ചവടക്കാരനുണ്ടാകുന്നതോടുകൂടി, ആധുനിക തലത്തിൽ ഒരു കച്ചവടക്കാരൻ ഉദയം ചെയ്യുന്നതോടുകൂടി ആ കുടുംബത്തിന്റെ സംസ്കൃതി മാറി മറിയുന്നതാണ് നാം കണ്ടത്. അതുവരെ നിലനിന്ന മൊറാലിറ്റി ഇല്ലാതാവുക, അതുവരെ ഉണ്ടായിരുന്ന പാരസ്പര്യങ്ങൾ തകരുക, ധർമ്മത്തിൻ്റെ സ്ഥാനത്ത് പണത്തിൻ്റെ മൂല്യം പ്രതിഷ്ഠിക്കപ്പെടുക, ഇതെല്ലാം സസ്യങ്ങളെയും ജന്തുക്കളെയും അവയുടെ ആവാസ വ്യവസ്ഥയും മനുഷ്യനെയും ഒട്ടൊന്നുമല്ല പ്രതികൂലമായി ബാധിച്ചത്. ഇവിടെ പഠനം നടത്താതെ പുരോഗതിയിൽ മാത്രം പഠനം നടത്തിയ ഭരണാധികാരികളും മാധ്യമങ്ങളും നശിപ്പിച്ച് കളഞ്ഞത് നമ്മുടെ മൗലിക മൂല്യങ്ങളെയാണ്. ആലോചിച്ച് നോക്കുക, ഒരു വീട്ടിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ, ഇനി കച്ചവടക്കാരൻ ഒന്ന്, രണ്ട് ഉദ്യോഗസ്ഥൻ. പഴയ കാലത്ത് വീട്ടുമുറ്റത്ത് ചെടിക്ക് വെള്ളം കോരിയും രണ്ടിയോട് കപ്പ വെച്ചും നല്ല പാരസ്പര്യം പുലർത്തിയും വീട്ടംഗങ്ങൾ ഒരുമിച്ച് യോജിച്ച് ഏത് പണിക്ക് പോകുന്നവനായാലും രണ്ട് ദോശയിട്ടിട്ടോ നാലുകൂടം വെള്ളം കൊണ്ടുവന്നിട്ടോ അവനവന് പറ്റുന്ന വിധത്തിൽ ചെയ്തിട്ട്, സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ പോലും മുറ്റമൊന്ന് തൂത്തുവാരിയിട്ട് പാത്രം ഒന്ന് തേച്ച് അമ്മയ്ക്ക് കൊടുത്തിട്ട്, അമ്മ തേങ്ങ എടുക്കുമ്പോഴേക്കത് ചെലവി കൊടുത്തിട്ട് ഒക്കെയാണ് കുഞ്ഞു സ്കൂളിൽ പോയിരുന്നത്. പഠിക്കുക എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഇതാണെന്നും അവിടെ ഈ തൊഴിലൊന്നും ചെയ്തുകൂടെന്നും വരുന്ന ഒരു സംസ്കൃതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും റെസിഡൻഷ്യൽ സ്കൂളുകളും ടൈയും യൂണിഫോമും ബൂട്ടും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ, വിദ്യാർത്ഥികളിലേക്ക് വ്യാപിച്ചപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം വീട്ടിലുള്ള അച്ഛനമ്മമാരോ വേലക്കാരോ ചെയ്തു കൊടുക്കണമെന്നും ബൂട്ട് വരെ പോളിഷ് ചെയ്തു കൊടുക്കണമെന്നും പഠിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണെന്നും ബാലന്മാർ യാതൊരു വേലയും എടുത്തുകൂടെന്നും അവർക്ക് അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ, കടമകളില്ലെന്നും വന്ന ഒരു പുരോഗതിയിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് ഒരു മനുഷ്യജീവിയുടെ 25 വരുന്ന സംവത്സരം അവനോ സമൂഹത്തിനോ യാതൊരു പ്രയോജനവും ഉണ്ടായിക്കൂടാ എന്ന നിയാമക തന്ത്രത്തിൽപ്പെട്ട ഒന്നായി മാറി. ഇന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒരു 20-25 വയസ്സിൽ പഠിപ്പ് കഴിഞ്ഞെത്തുന്നതുവരെ ഉപദ്രവകരങ്ങളും അന്യരെ വെറുക്കുകയോ അന്യരോട് യോജിപ്പില്ലാതെ വരികയോ ചെയ്യുന്ന ഒരു മനസ്സ് വികസിക്കുവാൻ പ്രായത്തിനുള്ളതുമായ ഒരു പദ്ധതിയിലൂടെ മാത്രമാണ് അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത്. സർഗാത്മകമായ ചോദനയുടെ ഏതെങ്കിലും ഭാഗത്ത് കല പോലും ഇന്ന് സാങ്കേതികവും കലയും സാഹിത്യവും കായിക മേളകളും വരെ ഇന്ന് കച്ചവട രംഗങ്ങളെ കൊണ്ട് കൊഴുക്കുന്നതും വലിയൊരു വരുമാന മാർഗവുമാകുമ്പോൾ അതിൻ്റെ ആസ്വാദ്യത കുറഞ്ഞു വരുന്ന കാലമായത്. ഇതിനെയെല്ലാം സമഗ്രമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വൈദ്യശാസ്ത്രം ആധുനിക വൈദ്യശാസ്ത്രത്തെ പറയാനാവില്ല. ഇതിനെ സമഗ്രമായി ചേർത്ത് വെച്ചുകൊണ്ട് ഊർജ്ജതന്ത്രത്തെ പറയാനാവില്ല.
ഇതിനെ സമഗ്രമായി ചേർത്ത് വെച്ചുകൊണ്ട് രസതന്ത്രത്തെ പറയാനാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, രസതന്ത്രത്തിനും ഊർജ്ജതന്ത്രത്തിനും വൈദ്യശാസ്ത്രത്തിനുമെല്ലാം ആധുനികമായി സമഗ്രതയില്ലാത്ത പരിമിതികളുണ്ട്. ഈ ഒരു ദൃഷ്ടികോണത്തിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികളെ നോക്കിയാൽ, ഉദ്യോഗസ്ഥരെ നോക്കിയാൽ, ഒരു വീട്ടിൽ നിന്നൊരു കുട്ടി പഠിക്കാനായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകുന്നതോടുകൂടി തന്നെ ആ വീട്ടിലെ അച്ഛനമ്മമാരുടെ സങ്കേതങ്ങൾക്ക് പോലും മാറ്റമായി. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുള്ള വീട്ടിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അച്ഛനും അമ്മയും ഉയരേണ്ടി വരുമ്പോൾ, അവരും പഠിക്കാനായിട്ട് വേറൊരിടത്തേക്ക് പോയി ഇംഗ്ലീഷിൽ പഠിച്ചുകൊണ്ടുവരാൻ പോകുമ്പോൾ പഠിപ്പില്ലാത്ത രണ്ട് വേലക്കാരികളെ അവിടെ നിർത്തേണ്ടി വരുന്നു. അവർ പോലും കഞ്ഞി വെക്കാനോ കറി വെക്കാനോ തയ്യാറില്ലാത്തവരായി മാറുന്നു. സംസ്കാരം മാറി മറിയുന്നു, ചെലവുകൾ കൂടുന്നു. പഴയ രീതിയിൽ കുറഞ്ഞ ചെലവിൽ അന്തസാര ശൂന്യമാകാതെ പാരസ്പര്യം തികഞ്ഞ് മര്യാദാമസൃണമായി പരസ്പര യോജിപ്പോടുകൂടി ജീവിക്കുവാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഇത് വളർച്ചയാണ്, വികാസമാണെന്ന് മാധ്യമങ്ങളും ഭരണാധികാരികളും കൊട്ടിഘോഷിക്കുമ്പോൾ ഇതിലേക്ക് പോകാൻ തീരെ പാവപ്പെട്ടവൻ പോലും മത്സരിക്കുന്നു. തങ്ങളുടെ നന്മയുടെ ലോകം അവർ തിരിച്ചറിയാതാകുന്നു. ഈ വ്യാവസായിക പ്രാധാന്യമുള്ള ലോകത്തെ വെച്ചുകൊണ്ട് മതങ്ങൾ ഇവ പഠിച്ചു വന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ളവരാൽ നയിക്കപ്പെടുമ്പോൾ അത്തരം രംഗത്തേക്ക് പോകുവാൻ മതങ്ങളുടെ പുഷ്കരഭൂമിയും ഇഷ്ടപ്പെടുന്നു. ഈ വിചിത്രമായ സത്യത്തെ നേരിടുവാൻ പാകത്തിനായിരുന്നു പൗരാണികർ അവരുടെ ദർശനങ്ങളെ രൂപപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ പ്രമാണങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ ഒരു സമസ്യ, അതായത് ഒരു കച്ചവടക്കാരൻ വീട്ടിലുണ്ടാകുന്നതോടെ ഉണ്ടാകുന്ന കുടുംബത്തിലെ മൂല്യശോഷണം, ഒറ്റ കച്ചവടക്കാരൻ, വീട്ടിലെ മുഴുവൻ അംഗങ്ങളൊന്നും കച്ചവടക്കാരാകണ്ട, ഒരുത്തനൊരു ബ്ലേഡ് കമ്പനിയോ ഒരുത്തനൊരു കുട നന്നാക്കുന്ന ഫാക്ടറിയോ ഒരുത്തൻ പോയൊരു കച്ചവട ഇതോന്നോ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് കച്ചവടവും കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തുന്നതോടുകൂടി അവൻ കാണുന്നതിനെയെല്ലാം കച്ചവട വസ്തുവായി കാണുന്ന ഒരവസ്ഥയിലേക്ക് മാറിയാൽ, ഭാര്യയും അമ്മയെയും മകളെയും എല്ലാം ഇവൻ്റെ കച്ചവടത്തിൻ്റെ പാർട്ടായി കാണുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അവരും ഇവനെ ഉൾപ്പെടെ എല്ലാത്തിനെയും അങ്ങനെ കാണാൻ തുടങ്ങിയാൽ, പിന്നെ പാരസ്പര്യത്തിൻ്റെ ലോകം തീർന്നു. ഗുണമില്ലാത്തത് വലിച്ചെറിയും. ഇവൻ തന്നെ മതങ്ങളെ നിയന്ത്രിക്കുമ്പോൾ, ഇവൻ തന്നെ സാമൂഹിക വ്യവസ്ഥയെ നിയന്ത്രിക്കുമ്പോൾ, ഇവൻ തന്നെ സമൂഹത്തിലുള്ളതായ രാഷ്ട്രീയ പാർട്ടികളെ, ഭിന്ന ഭിന്ന രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ കച്ചവടക്കാരൻ തന്നെ ആകുമ്പോൾ, ഭരണത്തിൻ്റെ രംഗത്ത്, മതത്തിൻ്റെ രംഗത്ത്, ദർശനത്തിൻ്റെ രംഗത്ത്, സനാതനധർമ്മത്തിലെ ഉൾപ്പെടെയുള്ളതായ ഭഗവത്ഗീത രാമായണം മുതലായ ഗ്രന്ഥങ്ങളുടെ രംഗത്ത്, സമറ്റിക് മതങ്ങളെ നിയന്ത്രിക്കുന്ന ബൈബിൾ മുതലായ ഗ്രന്ഥങ്ങളുടെ രംഗത്ത്, അത് പ്രിൻ്റ് ചെയ്ത് വിൽക്കൽ, അത് കൊടുക്കൽ, അത് വിതരണം ചെയ്യൽ, അതിൻ്റെ ഉദ്ഘാടനം ചെയ്യൽ, അതിന് ഇവൻ്റെ വണ്ടി ഓടുന്ന പരിപാടി, ഇവൻ തോരണം കെട്ടിയതിലൂടെ പോകുന്ന പോക്ക്, ഇതെല്ലാം ഇവൻ്റെ ഈ പാരസ്പര്യത്തിനൂന്നി കച്ചവട തലത്തിൽ മാത്രമുള്ളൊരു മുറയിൽ ലോകമെമ്പാടും വ്യാപിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇന്ന് കാണാതെ പോകുന്നത്. ഇതുണ്ടാക്കുന്ന അശാന്തിയാണ് ലോകത്തുണ്ടാകുന്നത്. ശരിയാണ്, സമീപകാല കണ്ണൂര് ഒക്കെ ഉണ്ടായത് ഈ അശാന്തിയാണ്. അത് രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള മത്സരം മാത്രമല്ല, അത് മതങ്ങൾ തമ്മിലുള്ള മത്സരമല്ല. ലോകത്തിൽ നടക്കുന്ന മത്സരങ്ങളെ ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലും രാഷ്ട്രീയങ്ങൾ തമ്മിലുമുള്ള മത്സരമായി ചിത്രീകരിച്ച് വളർത്തിയെടുക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ കച്ചവടത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് കാണാൻ പറ്റാതെ പോകുന്നുണ്ട്. അതിൻ്റെ സൂക്ഷ്മമായി മനസ്സിലായി. അതിന് ജനിതകത്തിൻ്റെ പ്രേരണ കൂടി ഉണ്ടാകുമ്പോൾ, ആരോമൽ ചേകവരുടെയും തച്ചോളി ഉദയനൻ്റെയും ഒക്കെ വടക്കൻ പാട്ടുകളുടെ ശീലുകളൊക്കെ മൂളുന്ന ഒരന്തസ്ഥ ചോദന കൂടി ഉണ്ടാകുമ്പോൾ വളരെ വിഷമവൃത്തത്തിലാവും ജനം. ഇങ്ങനെ എന്തുകൊണ്ടും താറുമാറാക്കിയ ഒരു പ്രകൃതിയിലാണ് വന്നിരിക്കുന്നത്. മനസ്സ് താറുമാറാക്കിയ, ഇതിനെയൊക്കെ പുരോഗതിയായി വാഴ്ത്തിപ്പാടുന്ന ഒരു ജനതയുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ കണക്കിലെടുക്കുമ്പോൾ ഈ മനസ്സുകളെയെല്ലാം നാം കണക്കിലെടുക്കണം. ഈ തകർന്നുപോയ മനസ്സുകളെ മുഴുവൻ
നാം പരിഗണിക്കണം. ഇതിനിടയിലേക്ക് ആ വ്യാവസായിക തലം, ആ വാണിജ്യ തലം കൃഷിയിലേക്ക് കൂടി കടന്നുകൂടിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന സസ്യശ്യാമള കോമളമായിരിക്കുന്ന ഭാരതീയ പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ വാണിജ്യവും വ്യവസായവും പല നിലകളിൽ സഹായിച്ചു എന്നതിലുപരി വ്യവസായത്തിലും അത് വളരെ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിനെ വളരെ സമഗ്രമായി നാം പരിഗണിക്കേണ്ടതുണ്ട്. അതിൻ്റെ വിപുലങ്ങളായ തലങ്ങൾ എത്രയായിരിക്കും? മനസ്സ് തകർന്നു കഴിഞ്ഞാൽ, വ്യക്തിയുടെ, കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ മനസ്സ് തകർന്നാൽ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരും. അത് ഇന്നത്തെ ഭാരതീയ നിലയിൽ വളരെ സങ്കീർണമായ തലം. ആ സങ്കീർണ തലത്തെയാണ് നാം കൂടുതൽ ശ്രദ്ധാപൂർവം അവഗ്രഹിക്കേണ്ടി വരിക. നമ്മളിന്ന് കാണുന്നു, ലോകരെല്ലാം പറയുന്നു ഹരിതാഭമായ ഭാരതം, കവികൾ പാടുന്നു അങ്ങനെ, പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാദയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. ഇന്നൊരു കവിക്ക് അങ്ങനെ പാടാൻ പറ്റുമോ? നമ്മുടെ തീരപ്രദേശങ്ങൾ മുഴുവൻ കലാപഭൂമിയാണ്. ശാന്തമായല്ല ഭാരതമാതാവ് കിടക്കുന്നത്, കേരളമാതാവ് കിടക്കുന്നത്. ഉമാകേരളത്തിലാണ് ഉള്ളൊരു പടിയെന്ന് തോന്നുന്നു. നാം ഇന്ന് സഹ്യന്റെ തലയെടുപ്പുകൾ മുഴുവൻ മൊട്ടക്കുന്നുകളായി മാറിക്കഴിഞ്ഞു. സഹ്യനെയും മറ്റും മൊട്ടയടിച്ചത് അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? മനുഷ്യന്റെ ഈ കടന്നുകയറ്റത്തിന്റെ പിന്നിലെ ദുരന്താണ്? ഒരുത്തൻ പോയി വെട്ടി ഉണ്ടാക്കുമ്പോൾ അവന്റെ കൂട്ട് നിൽക്കുകയും അതിൽ നിന്ന് പണം കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ അവനെതിരെ കുറെ ജാഥകൾ നയിക്കുന്നു എന്നുള്ളതല്ലാതെ വസ്തുതാപരമായി മനുഷ്യ മനസ്സിനെ ഈ ദുരയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഇതിനെതിരെ നിൽക്കുന്നുവെങ്കിൽ മതങ്ങൾ എന്തു ചെയ്തു എന്ന് മതങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്ന ഭരണം ന്യായമാണെങ്കിൽ ചിലർക്ക് ഇവിടെയെല്ലാം കടന്നു കയറുന്നതിന് അനുമതി നൽകുകയും ചിലർക്ക് ഗവൺമെന്റ് തന്നെ സ്ഥലങ്ങൾ പതിച്ചു കൊടുക്കുകയും ചിലരെ തടയാനൊരുങ്ങുകയും ചെയ്യുന്നത് ആദ്യം തന്നെ നിർത്തേണ്ടതാണ്. മാധ്യമ സംസ്കാരത്തിൽ ചിലർ ചെയ്യുമ്പോൾ അത് ഒളിച്ചു വയ്ക്കുകയും വിരോധം വരുമ്പോൾ മാധ്യമങ്ങൾ വളരെ വിപുലമായി കൊട്ടിഘോഷിച്ച് അവർക്കെതിരായി എഴുതുകയും ചെയ്ത് ജനജീവിതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമ സംസ്കൃതി മാറേണ്ടതാണ്.